സീക്രട്ട് ഫയലിന്റെ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീക്രട്ട് ഫയൽ ഓരോ എപ്പിസോഡും പുതുമയാർന്ന വിഷയങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത്. ഒരിക്കലും അക്രമവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലല്ല ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മറിച്ച് ഇത്തരം സംഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രേക്ഷകന് എന്തെങ്കിലും ഗുണപാഠം ലഭിക്കുന്നുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഒരുപാട് വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതെല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്തിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുമാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിന് അവിടെ ഒരുപാട് ആരാധകരുണ്ടെന്നും ഞങ്ങളുടെ ടീമിന് ഒരു സ്വീകരണം നൽകണമെന്നുമൊക്കെ അവർ ഞങ്ങളുടെ ഓഫീസിനെ അറിയിക്കുന്നുണ്ട്. അതെല്ലാം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത്തരം സന്തോഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഇക്കുറി പറയുന്നത് വയനാട് ജില്ലയെ ഞെട്ടിച്ച ഒരു സംഭവകഥ തന്നെയാണ്. വയനാട് ജില്ലയിലെ വെള്ളമുണ്ടയിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പ്രതികാര ദാഹിയ ഒരാൾ മദ്യത്തിൽ വിഷം കലർത്തി മൂന്ന് പേരെ കൊന്ന സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കളഞ്ഞ ഒരു സംഭവമാണ്. ഒരു തെറ്റും ചെയ്യാത്ത മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. ഇത് വെള്ളമുണ്ട എന്ന സുന്ദര ഗ്രാമം. ഇവിടത്തെ ഓരോ കാഴ്ചയ്ക്കും ഓരോ ഭംഗിയുണ്ട്. ഹരിത കമ്പളം പുതച്ച ഈ ഗ്രാമത്തിന് ഒരു നിഷ്കളങ്കതയുണ്ട്. നഗരത്തിന്റെ സ്വാർത്ഥതയും അഹങ്കാരവും ഒന്നും ഈ ഗ്രാമത്തിന് ഇതുവരെ തലവേദന ഉണ്ടാക്കിയിട്ടില്ല. നിഷ്കളങ്കരായ കുറെ ഗ്രാമീണർ കാലിമേക്കലും കൊച്ചു കൊച്ചു കൃഷിപ്പണിയും ഒക്കെയായി ഇവർ പരാതികളില്ലാതെ പരിഭവങ്ങൾ പറയാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഒരു സ്വപ്ന സുന്ദര ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഗ്രാമത്തെ വിശേഷിപ്പിക്കാം. തിഗ്നായിയെ ഈ ഗ്രാമത്തിൽ അറിയാത്തവരായി ആരുമില്ല. അതുപോലെ തിഗ്നായിക്കും എല്ലാവരെയും അറിയാം. കാരണം വർഷങ്ങളായി കാണുന്ന മുഖങ്ങളാണ് ഓരോന്നും. പറഞ്ഞു തീർന്നില്ല. തിഗ്നായി പണി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് നേരത്തെയാണല്ലോ, അപ്പോൾ വിശേഷപ്പെട്ട ആരോ വന്നിട്ടുണ്ടെന്ന് സാരം. ഇതാണ് തിഗ്നായി എന്ന മനുഷ്യന്റെ ലോകം. ഇതൊരു കൊച്ചമ്പലമാണ്. ഇവിടെ ഒരുപാട് ദൈവങ്ങൾ കുടിയിരിക്കുന്നുണ്ട്. എല്ലാം തിഗ്നായിയുടെ ഇഷ്ടമൂർത്തികളാണ്. ഇഷ്ടമൂർത്തികളെ പൂജിക്കാനായി വീടിനോട് ചേർന്ന് തന്നെ തിഗ്നായി എന്ന പൂജാരി ഒരു ദേവാലയവും നിർമ്മിച്ചു. അത് അവിടെ കൊണ്ടുപോയിട്ട് ചരട് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് മുറുക്കാനോ ചരട് മുറുക്കാനോ കൊണ്ടുപോയിട്ട് അത് മന്ത്രിച്ച് കെട്ടിക്കൊടുക്കും. പിന്നെ മന്ത്രിച്ച് ഇങ്ങനെ ഊതിയും കൊടുക്കും. തിഗ്നായി മണിയടി തുടങ്ങി. ഇന്നും പുതിയ കുറെ ഭക്തർ എത്തിയിട്ടുണ്ട്. കുറെ പുതിയ മുഖങ്ങൾ. ഇവിടെ അടുത്തുള്ളവർ അല്ലെന്ന് തോന്നുന്നു. തിഗ്നായിയുടെ മഹത്വം കേട്ടറിഞ്ഞു വന്നവരാണ് ഈ നിൽക്കുന്നവരെല്ലാം. ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ്. തിഗ്നായിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം മാറും എന്ന് വിശ്വസിക്കുന്നവരും ഈ ഗ്രാമത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയധികം ദൂരത്തിൽ ആളുകൾ തിഗ്നായിയെ കാണാൻ വരുമോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിശ്വാസം തന്നെ. ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ചെറിയ മക്കളൊക്കെ ഉള്ള സമയത്ത് ഈ ഗൃഹിണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൂപ്പർ വന്നൊരു നൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ കുറേ പച്ചമരുന്നുകളൊക്കെ മൂപ്പർക്കറിയാം, തലവേദന പിന്നെ പല്ലുവേദനക്കൊക്കെ. അങ്ങനെയൊക്കെ പല ആളും വന്ന് ഗുണമുണ്ട്. ഈ പറഞ്ഞ ഞാനടുക്ക എനിക്കെല്ലാം നല്ല നല്ല വിശ്വാസമുള്ളതാണ്. സരസ്വതിയുടെ കുഞ്ഞ് രാത്രി എന്തോ കണ്ട് പേടിച്ചു. ആ പേടിയിപ്പോൾ കലശലായ പനിയായി മാറിയിരിക്കുന്നു. ഇനി തിഗ്നായി തന്നെ ശരണം. അദ്ദേഹത്തിന്റെ മാന്ത്രിക ചരട് കയ്യിൽ വീഴുന്നതോടെ സകല ഭൂതപ്രേതാദികളും ദിക്കുവിട്ടു പോകും. അത്രയ്ക്കും ശക്തിയാണ് നമ്മുടെ പൂജാരിയുടെ മാന്ത്രിക ചരടിന്. പൂജകളൊക്കെ നടക്കുന്നത് അവിടെ തന്നെ? അവിടെ തന്നെ, കുട്ടികൾക്കൊക്കെ അവിടെ പോയിട്ടാണ് ഈ നൂലൊക്കെ ജപിക്കുന്നത്. അവിടുന്ന് ജപിച്ചിട്ടാണ് മൂപ്പർക്ക് ശരിയാവുന്നുള്ള വിശ്വാസം. പിന്നെ ഇവിടെ വന്നിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നതാണെങ്കിൽ ഈ മദ്യം പൈസ കൊടുത്ത് മൂപ്പർ വാങ്ങാനില്ല. അതായത് ഫലമില്ല, ഉണ്ടാവില്ല എന്നുള്ളതാണ് മൂപ്പർ വിശ്വാസം. അതുകൊണ്ടാണ് അങ്ങനെ.
സജിത്തിന്റെ കൊച്ചിന്റെ അസുഖം പമ്പ കടന്നു. ആശാൻ കൊച്ചിന്റെ കയ്യിൽ ചരട് കെട്ടിയിട്ട് നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. കൊച്ച് ആളങ്ങുഷാറായി. സജിത്തിന് ഇതിൽപരം സന്തോഷമുണ്ടാകാനുണ്ടോ? ഇനി പൂജാരിക്ക് ദക്ഷിണ നൽകണം. സാധാരണ ദക്ഷിണ പോരാ, നല്ല ഒന്നാം തരം മദ്യം തന്നെ വേണം. അത് പൂജാരിക്ക് നിർബന്ധമാണ്. സജിത്ത് സാധനം കരുതിയിട്ടുമുണ്ട്. ഇയാൾ വരുമ്പോഴെല്ലാം തിഗ്നായിക്ക് മുടങ്ങാതെ മദ്യസേവ നടത്താറുമുണ്ട്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഭക്തന്റെ മുന്നിൽ വച്ച് തന്നെ പൂജാരി ഒരു കവിൾ കുടിച്ചിറക്കി. ഇത് സഹിത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തെന്ന് അവർ പറയുന്നത് ഞാനറിയില്ല. അപ്പോഴത്തേനും സഹിത്ത് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിന്. അപ്പം അത് അച്ഛൻ ഇങ്ങനെ വായിൽ വെക്കുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ് വീണെന്ന്. ആ സമയത്താ ഇവരെടുത്തോണ്ട് ആ അപ്പുറത്ത് വെച്ചിട്ട് ആ സമയത്ത് അകത്തെടുത്തോണ്ടായിട്ട് കെട്ടി. തിഗ്നായി മരിച്ചു. ചേടാ, ഒരു കുഴപ്പവും ഇല്ലാതെ പയറു പോലെ നടന്ന ആളല്ലേ, പെട്ടെന്ന് എന്തോ പറ്റി. ആ പാപം ഗ്രാമീണർ വിധി എഴുതി. തിഗ്നായി മരിച്ചത് ഹൃദയസ്തംഭനം മൂലം, വേറെ ഒരു കാരണവുമില്ല. പൂജയ്ക്ക് ഒരാൾ ഈ സാധനം കൊണ്ടേ കൊടുത്തു. പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങി ഈ പൂജയ്ക്ക് വെച്ച മദ്യം കഴിച്ച് കഴിഞ്ഞത് നടന്ന് വരുന്ന വഴിക്ക് വീട്ടിലേക്ക് ഒരു 20 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ഈ പൂജത്തറയും ഇതും തമ്മിൽ, പൂജ നടത്തുന്ന തറയും വീടും തമ്മിൽ. വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇയാൾ തല ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണു. ഈ പൂജ നടത്തിയ ആൾ സ്വാഭാവികമായിട്ട് അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിച്ചു. ഹോസ്പിറ്റലിലെത്തിച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. തിഗ്നായി പെട്ടെന്നങ്ങ് പോയത് ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. പലരും കരഞ്ഞ് കരഞ്ഞ് തളർന്നു. തിഗ്നായിയുടെ മകൻ പ്രമോദിനും അനന്തരവൻ പ്രസാദിനും ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. തൽക്കാലത്തേക്കെങ്കിലും ആ വിഷമം ഒന്ന് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മദ്യപിക്കണം. പ്രമോദും പ്രസാദും അത് തീരുമാനിച്ചു. രാവിലെ ഭക്തൻ അച്ഛന് നൽകിയ മദ്യം ബാക്കിയിരിപ്പുണ്ട്. ആ മദ്യവും കൈക്കലാക്കി അവർ പറ്റിയ ഒരിടത്തേക്ക് മാറി. അന്ന് രാത്രി ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം പാകമൊക്കെ ചെയ്ത് അന്നേരം ബോഡി ഇവിടെ ഉണ്ട്, ഈ മുറ്റത്തുണ്ട്. അങ്ങനെ അന്നേരം പ്രസാദും പ്രമോദും കൂടി ഞങ്ങൾ അവിടത്തേക്ക് വന്ന് ഭക്ഷണം പാകം ചെയ്യുന്നിടത്തേക്ക് വന്ന് അന്നേരം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ആ സമയത്ത് വന്ന് അപ്പോൾ ഇവർ അതിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് കണ്ടു, ഇങ്ങനെ ബാത്റൂമിലേക്കിട്ട് പോയാന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു 1.5 hour കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ പെട്ടെന്ന് കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോ നടുവിലത്തെ റൂമിൽ പ്രമോദ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട് പക്ഷേ നാവിൽ നിന്ന് ഒരു വെളുത്ത ഇത് ഇങ്ങനെ വരുന്നുണ്ട് പ്രമോദിൻ്റെത്. പ്രസാദ് ഒരു ഗൂർഖം വലി പോലെ ഇങ്ങനെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. അന്നേരം തന്നെ ഞാൻ ഇവിടുന്ന് ഒരു വണ്ടിയും വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ഓടിപ്പോകുന്നത്. അപ്പോൾ ആ വണ്ടി അന്നേരം തന്നെ വണ്ടി കയറ്റിയിടുകയും ഞങ്ങൾ ജില്ലാശുപത്രിയിൽ എത്തിച്ച്. പ്രമോദും പ്രസാദും മരിച്ചു. വെള്ളമുണ്ട ഗ്രാമം വിറങ്ങലിച്ചു പോയി. എല്ലാ കണ്ണുകളിലും ഒരു ഭീതി നിഴലിച്ചു. ഒരു ദിവസം തന്നെ 3 മരണം. അച്ഛനും മകനും ബന്ധുവും മരണപ്പെട്ടിരിക്കുന്നു. മരണകാരണം തേടിയവർക്ക് ഉത്തരം കിട്ടി. 3 പേരും മരിച്ചത് ഒരേ ഒരു കാരണം കൊണ്ട് തന്നെ. അവർ കുടിച്ച മദ്യത്തിൽ കൊടും വിഷമായ സയനൈഡ് ആരോ കലർത്തിയിരുന്നു. വെള്ളമുണ്ടയിൽ സയനൈഡ് കടിച്ച് 3 പേർ മരിച്ചു. മരണപ്പെട്ട 3 പേരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ അതിദയനീയമായിരുന്നു. ആരുടെയും കണ്ണു നനയിക്കുന്ന രംഗങ്ങളാണ് ഞങ്ങൾക്കവിടെ കാണേണ്ടി വന്നത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കൂടുതൽ കാഴ്ചകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഒരു തെറ്റും ചെയ്യാത്ത 3 പേർ, ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ശല്യമില്ലാത്ത 3 മനുഷ്യജീവനുകൾ ചത്തൊടുങ്ങി. തിഗ്നായിയും മകനും പോയതോടെ പാവം ഭാരതിയമ്മ ഒറ്റയ്ക്കായി. ജീവിതം തന്നെ പെരുവഴിയിലായി. എല്ലാ
എല്ലാത്തിനും കാരണം അവൻ ഒറ്റ ഒരുത്തനാ. അവനാണ് എന്റെ ഭർത്താവിനെയും മകനെയും വിഷം കൊടുത്തു കൊന്നത്. ആ പാവം സ്ത്രീ വാവിട്ട് കരഞ്ഞു. അപ്പൊ സഹിത്ത് പറയണ്ടെന്ന് അത് കുടിക്കരുത്, അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടുകൊണ്ട് ആരും പോയി എടുക്കൂല, അവിടെ അങ്ങോട്ട് മക്കൾ പോവില്ല. അത് കണ്ടാൽ സഹിത്ത് പറയണ്ടേ, നിങ്ങൾ എടുക്കണ്ട. പിന്നെ ഇയാൾ പറയേണ്ട ആവശ്യമുണ്ട്, അടുത്ത് മാറ്റി വെക്കാൻ പറയേണ്ട ആവശ്യമുണ്ട്. അടുത്ത് മാറ്റി വെച്ചോണ്ട് എൻ്റെ മക്കൾ വരെ പോകേണ്ടി വന്ന. പ്രസാദ് പോയതോടെ ഈ കുടുംബത്തിന്റെ ജീവിതം തീർന്നു. ഈ രണ്ടു സ്ത്രീകളും പെരുവഴിയിലായി, ഒന്ന് അമ്മയും മറ്റേത് പ്രസാദിന്റെ ഭാര്യയും. പോരാത്തതിന് പ്രസാദിന് രണ്ട് കൊച്ചു കുട്ടികളും. പ്രസാദിന്റെ ഭാര്യയുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടം. കേൾവി ശക്തി പോലും ഇല്ലാത്ത ഒരു സാധു സ്ത്രീ. ചെവിയാണ് മര്യാദക്ക് കേൾക്കൂല, ചെവിയാണ് അടഞ്ഞു വയ്ക്കും. ഇപ്പോഴും കൂടി പോയേക്കും തീരെ ഒട്ടും കേൾക്കുന്നില്ല ചെവി വരെ. ഞാൻ എന്തെന്നാക്കുന്ന മക്കളെങ്ങനെ പോറ്റുമെന്ന് എനിക്കറിയുന്നില്ല. വലിയില്ലായിട്ടും സ്കൂളിൽ വരെ പോകും, കൂട്ടാക്കുന്നില്ല മക്കൾ. ചെറുത് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛൻ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. രാവിലെ അമ്മ ഇങ്ങനെ കളിക്കുന്ന നെഞ്ഞ് തീറി കളിക്കുന്നു, രാത്രി അമ്മ തീരെ കൂട്ടാക്കുന്നില്ല. എൻ്റെ അച്ഛൻ എന്തെന്നായ അമ്മയെന്ന് വെക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല മക്കളോട്. ആകെയുള്ള ആൺതുണയെ അവൻ വിഷം കൊടുത്തു കൊന്നു. അവൻ തന്നെയാണ് എല്ലാത്തിന്റെയും കാരണക്കാരൻ. സജിത്ത് മൂന്ന് പാവം മനുഷ്യ ജീവനുകളെ കൊന്നൊടുക്കി. കുടുംബം നോക്കാൻ ആരും മാത്രമേ ഉള്ളൂ. എല്ലാം സാധിച്ച് ഈ വിഷം മദ്യം കൊണ്ടുവന്നില്ല, ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഓൻ വന്നതായി നഷ്ടം മുഴുവൻ ഉണ്ടായത്. കാലന്റെ രൂപത്തിലാണ് അയാൾ ഈ വീട്ടിൽ വന്നു കയറിയതെന്ന് ആരും അറിഞ്ഞില്ല. ഭാരതിയമ്മ ആ കാഴ്ച വ്യക്തമായി കണ്ടതാണ്. സജിത്ത് മദ്യക്കുപ്പിയുമായി വീട്ടിലേക്ക് എത്തുന്നത്. എന്നിട്ട് ആ മദ്യം തന്റെ ഭർത്താവിന് സ്നേഹരൂപേണ നൽകി. പൂജയുടെ ഭാഗമായതുകൊണ്ട് ഭർത്താവ് അത് കുടിക്കുകയും ചെയ്തു. കുപ്പി ഒരസം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഈ സുഖമല്ല മരുന്ന് കുടിക്കുന്നതാ. ഞാൻ മരുന്ന് മേലെ ഈ അച്ഛൻ ഇങ്ങനെ നടക്കുന്ന എവിടെയും പോവില്ല, ഇവിടെ ഇരിക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ സാധനം നിങ്ങൾ കൊണ്ട് കൊടുക്കരുത്. അന്ന് എത്ര പറഞ്ഞതാ, എന്നാൽ പിന്നെ കൊണ്ട് കൊടുക്കില്ല. അന്ന് എന്തിനാ സൈത്ത് കൊണ്ട് കൊടുത്തത് ഞാൻ അറിയില്ല. ആ മദ്യം തന്നെ പ്രസാദും പ്രമോദും കുടിച്ചു. ഒരു കവൾ കുടിച്ചിറക്കിയപ്പോൾ തന്നെ തിഗ്നായിയെ പോലെ ആ ചെറുപ്പക്കാരും പിടഞ്ഞു വീണു മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ സത്യം വെളിവായത്. മൂന്ന് പേരും കുടിച്ച മദ്യത്തിൽ ആരോ സയനൈഡ് കലർത്തിയിരുന്നു. പക്ഷേ അത് സജിത്ത് ആയിരുന്നില്ല, അയാൾ ഒട്ടും അറിഞ്ഞിരുന്നുമില്ല. ഒരു ഈ പൂജയ്ക്ക് കൊണ്ട് വന്നയാളുണ്ടല്ലോ, വന്നയാള് ആ മദ്യം കിട്ടിയത് എവിടെ നിന്നാന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അത് സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ ഇയാൾക്ക് കൊടുത്തതാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്, അതേപോലെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അവൻ കൊടുത്ത മദ്യമായതുകൊണ്ട് അവനത് സംശയിച്ചില്ല. അപ്പോൾ ആ അവിടുന്ന് സന്തോഷം നിന്ന് വാങ്ങിയ മദ്യമാണ് ഇവനോട് കൊണ്ടുവന്ന് പൂജയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ മദ്യത്തിൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ സന്തോഷ് സയനൈഡ് കലക്കിയിട്ട് ഈ പൂജയ്ക്ക് വന്ന വ്യക്തിക്ക് കൊടുത്തതാണ്, അവനെ കൊല്ലുന്നതിന് വേണ്ടി കൊടുത്തതാണ്. ഇയാളാണ് ആ ഭീകരൻ, സന്തോഷ് എന്ന സ്വർണ്ണാഭരണ തൊഴിലാളി. ഇയാളായിരുന്നു തന്ത്രപൂർവം മദ്യത്തിൽ സയനൈഡ് കലർത്തിയത്. ഇത് ആ പാപം മൂന്നുപേരെ കൊല്ലാനായിരുന്നില്ല, പിന്നെ ആരെ? ദേ ഇയാളെ തന്നെ. സജിത്തിനെ കൊല്ലാൻ സന്തോഷ് ഒരുക്കിയ ഒരു ഉഗ്രൻ കെണിയായിരുന്നു അത്. പൂജാരിയെയും മകനെയും ബന്ധുവിനെയും കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല മദ്യത്തിൽ വിഷം കലർത്തിയത്. അത് കലർത്തിയത് സജിത്തുമായിരുന്നില്ല, മദ്യത്തിൽ വിഷം കലർത്തിയത് സജിത്തിൻ്റെ സുഹൃത്തായ സന്തോഷായിരുന്നു. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പടല പിണക്കങ്ങൾ? കാണാം അതിനുള്ള ഉത്തരം ഇടവേളയ്ക്ക് ശേഷം. വെള്ളമുണ്ട ഗ്രാമം ഉണർന്നത് ഒരു ഞെട്ടലോടെയായിരുന്നു.
ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാർത്തയായിരുന്നില്ല അവർ കേട്ടത്. മൂന്ന് പേർ മരിച്ചതിനേക്കാൾ അതിന് പിന്നിലുള്ള ഞെട്ടിക്കുന്ന സത്യം കേട്ടപ്പോഴാണ് കേൾവിക്കാർ ഞെട്ടിയത്. സജിത്ത് പൂജാരിയെ കൊല്ലാനായി കൊടുത്തുവിട്ട മദ്യം യഥാർത്ഥത്തിൽ സജിത്തിനെ കൊല്ലാനായി സന്തോഷ് എന്ന സ്വർണപ്പണിക്കാരൻ തയ്യാറാക്കി വച്ച കൊടും വിഷമായിരുന്നു. പക്ഷേ ഇരകളായി മാറിയത് ഈ പാവങ്ങളായി എന്നു മാത്രം. തെറ്റും ചെയ്യാതെ നിരപരാധികളായിട്ടുള്ള മൂന്ന് പേരെ ജീവൻ എടുക്കാനായിട്ട് ഈ നിസ്സാരമായ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. പക്ഷേ അവർക്കത് നിസ്സാരമായിരിക്കാം, പക്ഷെ അത് ഭയങ്കര ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള അന്വേഷണം നമ്മൾ തുടക്കത്തിൽ നടത്തിയത്. സജിത്തിന് ഈ സ്വർണപ്പണിക്കാരന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നത്രേ. ഭാര്യയെ മാത്രമല്ല അയാളുടെ സഹോദരിമാരെയും ഇയാൾ ബന്ധം പുലർത്തിയിരുന്നു എന്ന് സന്തോഷിന് മനസ്സിലായി. ഒരു കൊടിയ ശത്രുതയ്ക്ക് കാരണമായി. തന്റെ ജീവിതം നശിപ്പിച്ച സജിത്തിനെ കൊല്ലാനായി മദ്യത്തിൽ ഉഗ്ര വിഷം കലർത്തി സൂക്ഷിച്ചു. സജിത്തിന് മദ്യത്തിന്റെ ആവശ്യം വന്നപ്പോൾ ആ ഉഗ്ര വിഷം നൽകി. പക്ഷേ ആ മദ്യം സജിത്ത് കുടിച്ചില്ല. അയാൾ ഇതിനോടകം കുടി നിർത്തിയിരുന്നു. ഇവര് പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് അത് ഈ വിഷം കലർത്തി കൊടുത്ത സന്തോഷിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആത്മഹത്യ ചെയ്തതിൻ്റെ പിന്നിൽ ഈ പൂജയ്ക്ക് മദ്യം കൊണ്ടുപോയ വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവർ അന്ന് അയാൾ മരിക്കുന്ന മുമ്പ് എഴുതി വെച്ച സൂയിസൈഡ് നോട്ടിൽ ഈ വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തടുത്ത് മൂന്ന് കുഴിമാടങ്ങൾ, ഒന്നിൽ അച്ഛൻ, അടുത്തതിൽ മകൻ, പിന്നെ ഒന്നിൽ അനന്തരവൻ പയ്യൻ. രണ്ട് കുടുംബങ്ങളുടെ ജീവിതവും പ്രതീക്ഷകളുമാണ് ഈ മണ്ണിൽ ഉറങ്ങുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത മൂന്ന് പാവം ജീവിതങ്ങൾ. തെറ്റു ചെയ്തവർ ഒന്നും അറിയാത്തവരെ പോലെ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു. ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമെങ്കിൽ അതൊരു പുണ്യ പ്രവൃത്തി തന്നെയാകും. ഒരു അവിഹിത ബന്ധത്തിന്റെ ദുരന്ത പര്യവസാനമാണ് വെള്ളമുണ്ട ഗ്രാമത്തിൽ അരങ്ങേറിയത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യത്തിന് ഇരകളായി മാറിയത് ഒരു തെറ്റും ചെയ്യാത്ത മൂന്ന് പേരായിരുന്നു. ആ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. ആ കുടുംബങ്ങളെ സഹായിക്കുവാൻ നമ്മുടെ മനുഷ്യസ്നേഹികൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിലേക്ക്.